ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ തൃശ്ശൂർ കണ്ടങ്കലക്കിലുള്ള ഒരു പുള്ളിക്കാരനായിട്ട് ഇരിക്കണേ. കണ്ടങ്കലക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ തൃശ്ശൂരത്തെ ഒരു ലോക്കൽ സ്ലാങ് ആണ്. അതായത് പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്കൂൾ ടൈംസിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഈ കണ്ടങ്കലക്ക് ഇന്നൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ BCCI അംഗീകരിച്ച ഒരു ഒരു ഇൻ്റർനാഷണൽ ഗെയിമായി ഇന്ന് മാറി. അപ്പോൾ പണ്ട് നമ്മളൊക്കെ ഇൻഡോറിൽ മോഡലിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇൻഡോർ സ്റ്റേഡിയത്തിലൊക്കെ പോയിട്ട് കുറേ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള, വെയിലത്ത് നിന്ന് കുറേ കഷ്ടപ്പെട്ടിട്ടുള്ള ആ കഷ്ടപ്പാടിനൊക്കെ ഇന്ന് ഒരു ആൻസർ ഉണ്ട്. അപ്പോൾ ആ ആൻസർ കറക്റ്റായിട്ട് നേടിയ ഒരാൾ, ആ ആൻസർ ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആവാൻ ചാൻസ് ഉള്ളൊരു പുള്ളിക്കാരനാണ്. കാരണം നാളെ ഈ ക്രിക്കറ്റ് ഈ പാടത്തും കണ്ടത്തിലും അല്ലെങ്കിൽ സ്ട്രീറ്റ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോക്കൽ ഗ്രൗണ്ട്സിലൊക്കെ കളിക്കുന്ന കുട്ടികൾ നാളെ നമ്മൾ അവരെ TVയിലിരുന്ന് കാണും. വലിയ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിൻ്റെ ഒപ്പം നമ്മൾ അവരെ കാണും. നമ്മൾ വെറുതെ ചുമ്മാ സമയം കളയാൻ വേണ്ടി ടെന്നീസ് ബോളിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന കുട്ടികൾ ഇനി ഇൻ്റർനാഷണൽ പ്ലേയേഴ്സായിട്ട് അറിയപ്പെടും. അപ്പോൾ ഇന്ന് നമ്മളൊപ്പം ഉള്ളത് വിവേക് മോഹൻ, തൃശ്ശൂർക്കാരനാണ്. എൻ്റെ ഒരു ക്ലോസ് സുഹൃത്ത് കണ്ണനുണ്ട്, കണ്ണൻ്റെ അനിയനാണ്. അങ്ങനെയാണ് ഞാൻ പുള്ളിയെക്കുറിച്ച് അറിഞ്ഞത് തന്നെ. അപ്പോൾ ഈ ഒരു ഗെയിമിനെ കുറിച്ച്, ഈ ഒരു ക്രിക്കറ്റിനെ കുറിച്ച് നാളെ നിങ്ങൾക്കും ഇങ്ങനെ ഒരു രീതിയിലാണ് കളിക്കാമെന്നുള്ളതിനെ കുറിച്ച് കണ്ണൻ്റെ അനിയൻ വിവേക് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരും. വിവേകട്ടൻ, ഒന്ന് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം എങ്ങനെ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കണ്ടത്തിൽ കളിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ പാടത്തും പറമ്പിലും കളിക്കുന്ന കുട്ടികൾ എങ്ങനെ നിങ്ങളെപ്പോലെ ഇതൊക്കെ ഉള്ള കുഞ്ഞിയ കളക്ഷൻസാണ്. ഞാൻ ജസ്റ്റ് പുള്ളിയുടെ കയ്യിലുള്ള എടുക്കാൻ പറഞ്ഞാണ്. പുള്ളിയുടെ എൻ്റെ അറിവിൽ വീട്ടിലേക്ക് കോണിയുമ ഫുള്ള് ട്രോഫീസാണ്. ഒരു വലിയ ഷെൽഫ് ഫുള്ള് ട്രോഫീസാണ്. ചാക്കിൽ കുറേ കെട്ടി കൂട്ടിയിട്ടുണ്ട് ട്രോഫീസ്. അത്രയധികം ട്രോഫി മേടിച്ചിട്ടുള്ളതാണ്. എങ്ങനെ ഇതിലേക്ക് വന്ന് വിട്ടു? നമ്മളെപ്പോലെ സാധാരണ ഇൻഡോർ സ്റ്റേഡിയത്തിലും പറമ്പിലും കണ്ടത്തിലും കളിച്ചിരുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ നമുക്ക് TVയിൽ സോണി ലൈവിൽ അടക്കം വിവേക് ഉണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരണം. ഞാനും എല്ലാവരെയും കൂടെ തന്നെ ടെന്നീസ് ബോള് വളരെ ലോക്കലായിട്ട് തന്നെ കളിച്ച് അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഒരു ഞാൻ ആക്ച്വലി ഒരു +2 പഠിക്കുന്ന സമയത്താണ് ക്രിക്കറ്റ് കളി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുവരെ ക്രിക്കറ്റ് കളിക്കാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഞങ്ങളൊക്കെ 7 കളിച്ചിറങ്ങിയതാട്ടോ, മോഡലിൽ പഠിക്കുന്ന കാലത്ത്. അന്ന് ക്രിക്കറ്റ് ബോൾ കളിച്ചിട്ടില്ല ഞാൻ. സ്റ്റിച്ച് ബോള് എന്നുള്ളൊരു TVയിൽ അല്ലെങ്കിൽ കാണുന്നല്ലാതെ സ്റ്റിച്ച് ബോൾ ഞാൻ നേരിട്ട് കണ്ടിരുന്നില്ല. എന്റെ 19 വയസ്സിലാണ് ഞാൻ സ്റ്റിച്ച് ബോൾ ലെതർ ബോൾ എന്താന്ന് നേരിട്ട് കാണുന്നത്. അപ്പോൾ ടെന്നീസ് ബോൾ ഞാനൊരു നേരം പോക്കിന് കളിച്ച് നടന്നിരുന്നോളാം. അപ്പോൾ വീട്ടിൽ ആ ഒരു എല്ലാവരെയും പോലെ ഒരു പഠിക്ക് ജോലിക്ക് പോകുന്നുള്ളൊരു പ്രഷറിൽ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ടൂറുണ്ട് തൃശ്ശൂർ കളിക്കാനൊരു അവസരം കിട്ടി. എൻ്റെ നാട്ടിലെ ക്ലബ്ബ് ശ്രുതിലയൻ ക്ലബ്ബാണ്, ആ ക്ലബ്ബിലാണ് ഞാൻ കളിച്ചു തുടങ്ങുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ടൂർണമെൻറ്റ് ചാൻസ് കിട്ടി. അതിൽ എൻ്റെതായിട്ടുള്ള ചെറിയൊരു കോൺട്രിബ്യൂഷൻ പെർഫോം ചെയ്തു. അപ്പോൾ കുറച്ച് 4 അറിഞ്ഞ് വേറെ ടീമിൻ്റെ ഉടമസ്ഥന്മാരെ വിളിച്ചു തുടങ്ങി ഓണേഴ്സ്. അങ്ങനെയാണ് തൃശ്ശൂർ ക്രിക്കറ്റിലേക്ക് ഞാൻ വരുന്നത്. അവിടുന്ന് കളിച്ച് ഡിഗ്രിക്ക് ഒപ്പം തന്നെ ഞാൻ CS കമ്പനി സെക്രട്ടറിഷിപ്പ് ഇൻ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഓൾ കേരള ടൂർണമെൻറ്റ് പെർഫോം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഇരിക്കുമ്പോൾ ഒന്ന് സീരിയസ് ആവണം, ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൊന്ന് അല്ലെങ്കിൽ ലെതർ ബോൾ ക്രിക്കറ്റ് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നിയത്. എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ എനിക്ക് ഒരു രഞ്ജി ട്രോഫി കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്നെ സത്യം പറഞ്ഞാൽ കളിയാക്കിയിട്ട് രഞ്ജി എന്ന് പറയാൻ വിളിക്കാറുണ്ട്. കളിക്കുന്നതല്ല, ഒരു സന്തോഷത്തിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്ത് പ്രിൻസ് അവനാണെങ്കിൽ ആ പേരിട്ടത്. അപ്പോൾ അത് അത്രയും ആഗ്രഹമായിരുന്നു. പക്ഷേ ഇതിനുള്ള ക്രൈറ്റീരിയസ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു നോർമലായിട്ട് തന്നെ അത് കളിച്ചു തുടങ്ങി. അത്ര സീരിയസ് അല്ലായിരുന്നു. എനിക്കെങ്ങനെ ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു കല്യാണം കഴിക്കണം അങ്ങനെ പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു സാധാരണക്കാരന്റെ ചിന്താഗതി. അതെ അതെ അതെ. പിന്നെ അല്ല, അങ്ങനെയല്ല, ആയിക്കോട്ടെ. അതെ അതെ. അപ്പോൾ ടെന്നീസ് ബോൾ കളിച്ച് പെർഫോമൻസ് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എനിക്ക് തോന്നി പ്രാക്ടീസ് ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് സീരിയസ് ആവണം എന്ന് തോന്നി. അങ്ങനെ പ്രാക്ടീസ് തുടങ്ങി. പിന്നെ നമ്മുടെ ഫിറ്റ്നസ് വർക്കൗട്ട് തുടങ്ങി. പിന്നെ ഒരു പ്രോപ്പറായിട്ടൊരു ബുഡോളിങ് ക്രിക്കറ്റ് അക്കാദമി ഉണ്ട് അവിടെ തൃശ്ശൂർ, VU എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഞാൻ ജസ്റ്റ് ഒരു 2 ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് ലെതർ ബോൾ സ്റ്റാർട്ട് ചെയ്യണം. അവിടെ ലെതർ ബോൾ സ്റ്റാർട്ട് ചെയ്തു. തൃശ്ശൂർ എ ഡിവിഷൻ ലീഗിൽ ഫൈനല് 7 എടുത്തു ഞാൻ. ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു ആ വർഷം ലെതർ ബോൾ സ്റ്റാർട്ട്. ആ അതെ അതെ, അതായിരുന്നു എൻ്റെ ഒരു ലെതർ ബോൾ സ്റ്റാർട്ട്. പക്ഷെ അവിടും ഇപ്പോഴും എന്താ പറയുക, ഒരു പൊളിറ്റിക്സ് എന്നുള്ളൊരു സംഭവം ക്രിക്കറ്റിലുണ്ട്, കേരള ക്രിക്കറ്റിലുണ്ട്. ഇവിടെ തൃശ്ശൂർ ഇന്റർനാഷണൽ എത്രയോ മലയാളികള് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് പറ്റാണ്ട് എക്സിറ്റ് ആയി പോയ എത്രയോ പേരുണ്ട്. ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾ പറയാനില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എത്തിപ്പെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
പക്ഷെ ഞാനത് വിടാനുള്ള ഒരു ഒരുക്കല്ലായിരുന്നു എനിക്ക്. കളിച്ചു വന്നപ്പോ ഇതില് റിസൾട്ട് ആയി തുടങ്ങിയപ്പോ നമ്മളോട് പറ്റും എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു ഞാനും. ലെതർ ബോൾ എപ്പോഴും ഡ്രോപ്പ് ചെയ്തിരുന്നില്ല. പിന്നെ ഒരു നല്ല നല്ല ഓൾ കേരള രണ്ട് മൂന്ന് ടൂർണമെന്റ്സ് പെർഫോമൻസ് വന്നിട്ടും എനിക്ക് ഡിസ്ട്രിക്ട് സെലക്ഷൻ പോലും കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ടെന്നീസ് ബോളും കളിക്കുന്നുണ്ടായിരുന്നു. ടെന്നീസ് ബോളിൽ നമുക്ക് കളിക്കുമ്പോൾ നോർമലി ഔട്ട് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിന് പുറത്ത് കളിക്കുന്ന ടൂർണമെന്റ്സിന് നമുക്കൊരു മിനിമം ഒരു പേയ്മെന്റ് നമുക്ക് തരും. ആ ഒരു പേയ്മെന്റ് നമുക്ക് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ കളിച്ച് കളിച്ച് വന്ന് ഒന്നുകൂടിയും പ്രൊഫഷണലായിട്ട് കളിക്കാൻ തോന്നി. പിന്നെ എനിക്ക് ഈ ഒരു പൊളിറ്റിക്സിന്റെ കേസ് പറഞ്ഞല്ലേ, അതിലെനിക്ക് ലെതർ ബോൾ ഒരു നാലഞ്ച് വർഷത്തേക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ടെന്നീസ് ബോൾ സീരിയസ് ആയിട്ട് എടുക്കണേ. ട്രിവാൻഡ്രം ആഷസ് എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, അവിടെ തന്നെ ഒരു ഒരാളുടെ ഗ്യാപ്പ് വന്നപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കളിക്കാൻ വിളിക്കുകയാണ്. അവിടെ കളിക്കാൻ പോയിട്ട് അന്ന് കേരളത്തിൽ ഏറ്റവും പേരുള്ളൊരു ക്ലബ്ബാണ് ആഷസ് സിറ്റി, അവരിൽ കളിക്കാൻ പോയിട്ട് നമുക്ക് ഫസ്റ്റ് മാച്ച് തന്നെ ഞാൻ മാൻ ഓഫ് ദ മാച്ചായി. അങ്ങനെയാണ് കേരളത്തിൽ തന്നെ നാലുപേര് ക്രിക്കറ്റ് കളിക്കുന്ന നാലുപേർ അറിയാൻ തുടങ്ങിയത്. അങ്ങനെ കളിച്ച് വന്ന് 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 പിന്നെ അതിനോട് തന്നെ ഫിറ്റ്നസും വർക്കൗട്ടും എല്ലാം ഉണ്ട്. നമുക്ക് ഒരു പാർട്ട് ടൈം ജോബ് പോലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് കൊണ്ടുപോകാം എന്നുള്ളൊരു അവസ്ഥ വന്നു. അത്യാവശ്യം ഒരു എങ്ങനെ പോയാലും ഒരു 20-30K ആവറേജ് നമുക്ക് ആ സമയത്ത് ഏൺ ചെയ്യാം. ഇപ്പോൾ കളിക്കുന്ന സമയത്ത് സീസൺ സമയത്ത് ഇപ്പോൾ അതിലും കൂടുതൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൾക്കാരൊരു കൺസെപ്റ്റ് അവർ തെറ്റ് പറയാൻ പറ്റില്ല, ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ അവൻ ടെന്നീസ് ബോളിൽ കളിക്കുന്ന പ്ലെയറാണ്, ടെന്നീസ് പാടത്ത് കളിക്കുന്ന പ്ലെയറാണ്, അങ്ങനെയാണ്. ഇപ്പോഴും കുറെ ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ISPL എന്നൊരു പ്ലാറ്റ്ഫോം വന്നപ്പോൾ അത് ഒരുപാട് മാറി തുടങ്ങി. ഈ ISPL എങ്ങനെ എത്തിപ്പെട്ടു? ISPL എത്തിപ്പെടാനായിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ സ്വന്തം സ്ഥലത്തൊരു സിഗ്നേച്ചർ ഇടണം, അവിടുന്ന് ഓൾ കേരളയിലൊരു സിഗ്നേച്ചർ ഇടണം. ആ ഓൾ കേരള പെർഫോമൻസ് വൈസ് ആണ് നമ്മളെ നോർത്തിലേക്ക് കളിക്കാൻ വിളിക്കുക. ശരിക്കും ടെന്നീസ് ബോൾ ക്രിക്കറ്റ് അല്ലെങ്കിൽ ലെതർ ബോൾ ക്രിക്കറ്റ് എല്ലാം നോർത്ത് തന്നെയാണ്. അവരൊരു ലോബി ലോബി എന്ന് പറയാൻ പറയാം. അത് ടെന്നീസ് ബോൾ കുറച്ച് കുറവാണ്, എന്നിരുന്നാലും അവിടേക്ക് ഒരു എൻട്രി നമുക്ക് കിട്ടണം, എന്നാലും ISPL കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരിക്കലും ISPL രജിസ്ട്രേഷൻ വന്നപ്പോൾ ഇത് കളിക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാലും ട്രൈ ചെയ്ത് നോക്കാം, കാരണം മൂന്ന് ട്രയൽസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രയൽസ് ബാംഗ്ലൂർ വെച്ചിട്ട്, സെക്കൻഡ് ട്രയൽസ് മുംബൈയിൽ വെച്ചിട്ട്, ഫൈനൽ ട്രയൽസ് ചെന്നൈയിൽ വെച്ചിട്ട്. മൂന്നും മൂന്ന് സ്ഥലത്തായിരുന്നു ട്രയൽസ്. എൻ്റെ ഒരു ഭാഗത്തിന് ആ മൂന്ന് ടൈമിലും എനിക്ക് അവിടെ കളി ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളത്തിൽ പെർഫോം ചെയ്തതിൻ്റെ ബേസിൽ ഇപ്പോഴത്തെ കളികളെല്ലാം ലൈവാണ്, യൂട്യൂബ് ലൈവാണ്. അപ്പോൾ പുറത്തത്തെ സ്പോൺസേഴ്സ് നമ്മളെ നിരീക്ഷിച്ചിട്ട് അത് ആ പ്ലെയർ കൊള്ളാം. അല്ലെങ്കിൽ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട് കേരളത്തിൽ, ഞാൻ മാത്രമല്ല, ഞാൻ ഒരു ചുരുക്കത്തിൽ ഒരാൾ മാത്രമാണ്, ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സ്പോൺസർമാരെ നമ്മളെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജർമാരെ കോൺടാക്ട് ചെയ്യും, ഇന്ന പ്ലെയർ വേണം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് അവരറിയില്ല, കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നോട്ടീസ് ചെയ്യില്ല. ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് നമുക്കൊരു എൻട്രി കിട്ടണം, അത് കേരളത്തിൽ പെർഫോം ചെയ്താലേ അവിടേക്ക് എൻട്രി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പുഷ് ചെയ്യാനും ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇവിടെ പെർഫോമൻസ് വൈസിൽ എനിക്ക് UAE ദുബായിൽ കളിക്കാൻ പറ്റി, ഖത്തറിൽ കളിക്കാൻ പറ്റി. ഒരുവിധം UAE എല്ലാം, ഷാർജ ദുബായ് എല്ലാം കളിച്ചിട്ടുണ്ട്. അവിടെ ഷാർജ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ISPL സ്റ്റാർട്ടിങ് ട്രയൽ അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് മുംബൈയിലാണ് നടക്കുന്നത്. മുംബൈ, ഗോവ, പിന്നെ കൊൽക്കത്ത, ഈ മൂന്ന് സ്ഥലത്തും കളിക്കാനായിട്ടൊരു അവസരം കിട്ടി. ഈ പെർഫോമൻസിന്റെ ബേസ് എത്ര കാലം ഇങ്ങനെ കണ്ടങ്ങളൊക്കെ ആയിട്ട് നടന്നു, അല്ലെങ്കിൽ എത്ര കാലം പാടത്ത് കളിച്ചു നടന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ. അത്രയായിട്ടുള്ളൂ? അത് തന്നെ പാടത്ത് തന്നെയായിരുന്നു. കാരണം നമുക്ക് കളി കപ്പടിച്ചാൽ എന്തെങ്കിലും റിസൾട്ട് അല്ലെങ്കിൽ പേയ്മെന്റ് തരുന്നു എന്നുള്ള. അതിനുശേഷം ഒരു അഞ്ച് വർഷം ആയിട്ട് നമുക്ക് പേയ്മെന്റ് പറഞ്ഞിട്ട് കളിക്കാൻ പോവാം. ഒരു ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇന്ന പേയ്മെന്റ് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അവർ ഓക്കെയാണ്. അതുവരെ കുറച്ച് സ്ട്രഗിളിങ് തന്നെയായിരുന്നു, പക്ഷെ അത് വിടാൻ തോന്നിയില്ല. അതുകൊണ്ട് ഇത്രയധികം കപ്സ് കിട്ടി, ഇത്രയധികം നാഷണൽ ഗെയിംസ് കളിക്കാൻ പറ്റി. ഈ ISPL വന്നതിന് ശേഷം ഇപ്പൊ നേരത്തെ പറഞ്ഞ കളിയാക്കിയ രഞ്ജിക്കാര്, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഇപ്പൊ TV നിങ്ങളെ കാണുമ്പോ ഉണ്ടായ നാട്ടിലെ ഒരു പിക്ചറൈസേഷൻ എങ്ങനെയുണ്ട്? നാട്ടില് സത്യം പറഞ്ഞ വലിയൊരു സപ്പോർട്ടാണ് എന്റെ നാട്ടിലിപ്പോ സച്ചിന്റെ പോലെയാണ്. നാട്ടില് ഭയങ്കര സപ്പോർട്ടാണ്, അല്ല അവരും മുന്നേയും നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു ISPL വന്നതോടുകൂടി മാത്രമാണ്. കാരണം അവരും അറിഞ്ഞു തുടങ്ങി എന്റെ സീരിയസ്നെസ്. ഇന്റർനാഷണൽ ലെവലിൽ ക്രിക്കറ്റ് വളർന്നു തുടങ്ങി. BCCI അണ്ടറിലെ ഫസ്റ്റത്തെ ടെന്നീസ് ബോൾ ടൂർണമെന്റ് തന്നെ ഫസ്റ്റ് സീസൺ തന്നെ സെലക്ട് ആവാൻ പറ്റി. അതന്നെ ഒരു വലിയ കാര്യം. ഗെയിം ലോഞ്ച് ചെയ്ത ആ സീസണിൽ തന്നെ കളിച്ചു.
അതിലിപ്പോ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഹൈസ്റ്റ് ബിഡില് പോകാൻ പറ്റി. ഫാൽക്കൺസ് റൈസേഴ്സ് ഹൈദരാബാദ് ടീമിനാണ് കളിച്ചത്. അത് ആരുടെ ടീം? അത് അതിന്റെ ഓണർ രാംചരൺ. ഓ, അങ്ങനെയാണ് ക്ലബ്ബ് നിൽക്കണേ. അതെ അതെ, ആറ് ടീമാണ് ഐ എസ് പി. മറ്റേ അജു വർഗീസും വരുന്നല്ലോ. ഇന്റർനാഷണൽ ആണ്. അതെ അതെ. വേറെ ഏതൊക്കെ ക്ലബ്സ് ഉള്ള? വേറെ ഏതൊക്കെ? ആറ് ടീമാണ് ഉള്ളത്. അതില് ഞങ്ങളുടെ ടീം ഹൈദരാബാദ്, അതിന്റെ ഓണർ രാംചരൺ. പിന്നെ ബാംഗ്ലൂർ ടീം ഹൃതിക് റോഷൻ ഓണർഷിപ്പ് ആയിരുന്നു. പിന്നെ മുംബൈ ടീം അമിതാഭ് ബച്ചൻ ആണ് എടുത്തത്. പിന്നെ ചെന്നൈ ടീം സൂര്യ സിനിമ സൂര്യ. പിന്നെ കൊൽക്കത്ത ടീം സൈഫ് അലിഖാൻ. അങ്ങനെ അങ്ങനെ എത്ര ടീം ഉണ്ട് ഇപ്പോ? ആറ് ടീമായിരുന്നു ഫസ്റ്റ് ടീം. ഫസ്റ്റ് സീസണില് അതില് നമ്മുടെ ടീം ജയിച്ചോ? അല്ല, ഞങ്ങളുടെ ടീം ലീഗ് മാച്ച് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. പറ്റിയില്ല, ഇല്ല ഇല്ല. അതില് ഫസ്റ്റ് മാച്ച് മാത്രമേ നമ്മള് വിൻ ആയുള്ളൂ. അതില് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി, മാൻ ഓഫ് ദ മാച്ച് കിട്ടി. അതാണ് ഈ ട്രോഫി. ഓ, അതാണ് ഇതല്ലേ? ഓ, മാൻ ഓഫ് ദ മാച്ച്. ഒരു 1 lakh റുപ്പീസ് ആണ് അതിന്റെ മാൻ ഓഫ് ദ മാച്ചിന്റെ എമൗണ്ട്. അതില് നമ്മള് കളിക്കുന്ന സമയത്തുള്ള നമ്മുടെ പേയ്മെന്റ് ഒക്കെ എങ്ങനെയാ? അത് ഓപ്ഷനില് നമ്മളെ ഒരു എമൗണ്ടിന് വിളിച്ചെടുത്തു. 5.5 lakh വിളിച്ചെടുത്തത്. 5.5 lakh അത് നമുക്ക് അക്കൗണ്ടിലേക്ക് അടിച്ചു. സീസണിലേക്ക് മാത്രം. നമുക്ക് ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് 6 ടീം ഉള്ളതുകൊണ്ട് 5 games വന്നത്, 5 games വന്നത്. അതിനുശേഷം പിന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഒരു കളിക്ക് 1 lakh വെച്ച്. ആ, 1 lakh. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നമ്മള് പാടത്തും പറമ്പിലും ചുമ്മാ ക്രിക്കറ്റ് കളിച്ച് നടന്നിരുന്ന ആൾക്കാർ ഇന്ന് ലക്ഷക്കണക്കിന് രൂപ മേടിച്ചിട്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ പോണേ. അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും. അപ്പൊ എങ്ങനെയായിരിക്കുള്ള എൻട്രി എന്നൊന്നും കൂടി ഒന്ന് പറഞ്ഞു. ലൈക്ക് നമ്മള് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ടീമിൽ കളിച്ച് പെർഫോം ചെയ്തിട്ട് വേണം. അതെ അതെ. ഈ ഐ എസ് പി എന്നിലേക്ക് കയറാൻ. ഐ എസ് പി ആർക്കും രജിസ്റ്റർ ചെയ്യാം. ആർക്കും രജിസ്റ്റർ ചെയ്യാം. അതിൽ കളിക്കണമെന്നില്ല. എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആർക്കും രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഞാൻ രജിസ്റ്റർ ചെയ്താൽ അതൊരു 1150 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് ഒരു സിറ്റിയിൽ നമുക്ക് ട്രയൽ അറ്റൻഡ് ചെയ്യാം. രണ്ട് സിറ്റിയിലും ട്രയൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഒരു അതിന്റെ ഡബിൾ കൊടുത്താൽ മതി. അത് ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾ ശ്രദ്ധിക്കണട്ടാ, ഐ എസ് പി എനില് രജിസ്റ്റർ ചെയ്യണമെങ്കിലുള്ള ഫോർമാറ്റ് ആണ് പുള്ളി പറഞ്ഞിരുന്നത്. ക്രിക്കറ്റ് കളിയും ക്രിക്കറ്റ് പ്രാന്തുമുള്ള അച്ഛനും മക്കൾക്കുമുള്ള ഒരു ഒരു എൻട്രി എങ്ങനെയെന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റാ പുള്ളി പറഞ്ഞിരുന്നത്. അത് അതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാല് രജിസ്ട്രേഷൻ പ്രോസസ് വളരെ ഈസിയാണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഒരു 1250 രൂപ രജിസ്ട്രേഷൻ ഫീ. അത് ഏജ് ലിമിറ്റ് ഇല്ല. ഒരു under-19 പ്ലെയർക്ക് മസ്റ്റ് ആയിട്ടും ടീമിൽ കളിക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഫസ്റ്റ് സീസൺ ആയിട്ട് വെച്ചിരുന്നു അവര്. അപ്പോ ആ ഒരു കാറ്റഗറിയിലുള്ള പ്ലേയേഴ്സിന് ഭയങ്കര ഒരു ചാൻസാ. ശരി, കാരണം അവര് കളിച്ച് വളരും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഏതെങ്കിലും ടൂർണമെന്റിൽ പെർഫോം ചെയ്യണം ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഇല്ല, പക്ഷെ ഐ എസ് പിയിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ പെർഫോമൻസ് നോക്കിയിട്ടാണ് അവർ ഓപ്ഷനിൽ നമ്മളൊരു പ്ലെയർ വിളിച്ചിട്ടുള്ളൂ. അതൊക്കെ, അതല്ലാണ്ട് വേറൊരു ടൂർണമെന്റിൽ കളിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല, ഒരു ക്രൈറ്റീരിയസ് ഇല്ല. അത് അവർ തീരുമാനിക്കും വേണോ വേണ്ട എന്നുള്ളത്. ട്രയൽസ് 3 trials പാസ്സായി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ ഓപ്ഷനിലേക്ക് വരും. നമുക്കിപ്പോ ഫസ്റ്റ് സീസൺ 18 lakh പേരാണ് രജിസ്റ്റർ ചെയ്തത്. 18 lakh പേര് സോർട്ട് ചെയ്തിട്ട് 450 പേര് ലാസ്റ്റ് വന്നു ഓപ്ഷനിലേക്ക്. 18 lakh പേര് അപ്ലൈ ചെയ്തു. നീറ്റിൽ 24 lakh പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് സീസൺ. അതിന്ന് ലാസ്റ്റ് 450 എത്തി ഓപ്ഷനിലേക്ക്. അതിന്ന് ലാസ്റ്റ് 96 പ്ലേയേഴ്സ് സെലക്ട് ആയി. അപ്പൊ ആ വെബ്സൈറ്റിൽ കയറുക, രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ പേരും ഡീറ്റെയിൽ ഒക്കെ വെച്ച് 1000 ₹ അടക്കുക. അവര് പറയണ ഗ്രൗണ്ടിൽ പോയി ട്രയൽ ചെയ്യുക. നമുക്ക് മെയിൽ വരും. അത് മെയിൽ വരും. പിന്നെ എല്ലാ അപ്ഡേഷൻസ് അവർ തരും. ട്രയൽ ഇന്ന സിറ്റി ആണ്. നമുക്ക് ഓപ്ഷൻ ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നിയറസ്റ്റ് സിറ്റി കേരളത്തിൽ ട്രയൽ ഇല്ല. അവര് കൂടുതൽ ഇപ്പോ ഫ്രാഞ്ചൈസി വന്നിട്ടല്ലോ. കേരളത്തിന്റെ ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എന്തായാലും ട്രയൽസ് വയ്ക്കും അവര്. ഇപ്പൊ നിയറസ്റ്റ് നമുക്ക് വരുന്നത് കോയമ്പത്തൂരാണ്. പിന്നെ ബാംഗ്ലൂർ ഉണ്ട്, ചെന്നൈ ഉണ്ട്, പിന്നെ മുംബൈ, കൊൽക്കത്ത. അങ്ങനൊക്കെ പോവാനുള്ള ഒരു കുറച്ച് എക്സ്പെൻസ് നമ്മള് അത് കരുതണം. എല്ലാവരും കണ്ടു. ആണോ? ശരിക്കും പറഞ്ഞാൽ സച്ചിനെ കാണാൻ പറ്റിയാണ് ഏറ്റവും വലിയ. സച്ചിനെ കണ്ടു, കൺമുമ്പിലുണ്ട്. ഫോട്ടോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, കാരണം ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. ഒരു ദൈവത്തിനെ കണ്ട പോലെ തോന്നി. പിന്നെ നമ്മള് എന്താ പറയാ, ക്രിക്കറ്റ് കളിച്ചു നടന്നിട്ട് ഒരിക്കലും ഞാന് പ്രതീക്ഷിക്കാത്തൊരു സന്തോഷത്തിലേക്കാണ് അതല്ലേ. ക്രിക്കറ്റ് നമ്മളിപ്പോ പാടത്ത് കളിച്ചു നടന്നാലും സച്ചിനെ കാണുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല. ഒരിക്കലും പ്രതീക്ഷയില്ല. നമ്മൾ അത് നേരിട്ട് കാണാൻ പറ്റും. അത്രയും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത്. അതൊരു എല്ലാവരുടെ ഒരു ഡ്രീമാണ് അത്. പിന്നെ അതെല്ലാവരുടെ ഒരു സ്വപ്നമാണ് അത്. ഞാൻ എപ്പോഴും ആലോചിക്കും സച്ചിനെ എന്തെങ്കിലും സച്ചിനെ ഒന്ന് കാണണം, നേരിട്ടൊന്ന് കാണണം. ഞാൻ ശരിക്കും നമ്മുടെ ഐ പി എൽ നടക്കുന്ന സമയത്ത് പുള്ളി വന്നിരുന്നു. അതായത് റിട്ടയറായി എത്രയോ മേബി ഒരു എത്രയോ വർഷം കഴിഞ്ഞിട്ടാ, അപ്പളും പുള്ളി ഗ്രൗണ്ടിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്ത ശേഷം ദ ഹോൾ ഗ്രൗണ്ട് സച്ചിൻ സച്ചിൻ. ആ സാധനം ഇപ്പോഴും ഒരു വ്യത്യാസമില്ല. നമ്മളൊക്കെ
ക്രിക്കറ്റ് കളി കാണൽ നിന്നത് സച്ചിൻ റിട്ടയർ ചെയ്തപ്പോഴാണ്. അതുവരെ ഞാൻ സ്ഥിരം കാണുന്നത് എനിക്ക് ആ പഴയ നയം മോങ്കിയ, ജഡേജ, അസറുദ്ദീൻ ആ ബാച്ച് എനിക്ക് മൊത്തം അറിയാം. നമ്മള് ഇനി ഒരു കാലഘട്ടത്തിൽ ആരും പറയില്ല സച്ചിൻ ഔട്ടൗട്ട് എന്നിട്ട് പോവാന്ന്, അല്ലേ? ഇപ്പൊ നമ്മള് പറയോ കോഹ്ലി ഔട്ടൗട്ട് എന്നിട്ട് പോവാന്ന് പറയോ? ഞാൻ എനിക്ക് തോന്നില്ല, ഞാൻ കേട്ടിട്ടില്ല. പണ്ടൊക്കെ സച്ചിന്റെ ബാറ്റിംഗ് ഒന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ സച്ചിൻ സെഞ്ചുറി അടിക്കട്ടെ, അങ്ങനെയല്ലേ പറയാം. സച്ചിനെ റിലേറ്റ് ചെയ്തട്ടാ എല്ലാം, സച്ചിൻ ഔട്ടൗട്ട് എന്നിട്ട് പോവാം, അല്ലെങ്കിൽ കളി ഒന്ന് കഴിയട്ടെ എന്നിട്ട് എനിക്ക് അന്ന് പറയില്ലേ. ഇനിയൊന്നും അങ്ങനെ ഇപ്പൊ ഒന്നാമത് മൊബൈലുണ്ട്, നമ്മള് ടിവിയിൽ നോക്കിയിരിക്കണ്ട, അതുകൊണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് മുഴുവൻ കളിയെന്ന ശരിക്കും കണ്ടെന്ന് വരില്ല, പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് തുടക്കം മുതല് ടോസ് ഇടണം തൊട്ട് കളി കഴിയണവരെ സച്ചിനെ കണ്ട നേരത്തെ ഒരു ഇമോഷൻ ഒന്ന് പറഞ്ഞിരുന്നു എനിക്ക്, ആ ഒരു ഫീലിംഗ് ഫ്രം ദ ഹാർട്ട്. അത് ശരിക്കും പറഞ്ഞ എന്റെ ഒരു ഇതുവരെയുള്ള ഒരു ലൈഫില് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അന്നത്തെ ദിവസമാണ് ഞാൻ കരുതുന്നത്. അത് ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സച്ചിനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ആ ഒരു ആൻസർ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്റെ ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു റൗണ്ട് കൂടെ ഞങ്ങൾ ക്വാളിഫൈ ചെയ്തെങ്കിൽ സെമി ഫൈനൽ എത്തിരുന്നെങ്കിൽ ഒരുമിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഇനോഗ്രേഷൻ ഡേറ്റിലും ഫൈനൽ ഡേയിലുമാണ് സച്ചിൻ വന്നത്. പക്ഷെ ആ ഒരു പറ്റിയില്ല. പക്ഷെ ഇനിയും സീസണൽ ഡെഫിനറ്റ്ലി നോക്കിക്കോ. താൻ സച്ചിനെ കണ്ട് സച്ചിന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ അവരുടെ ഒപ്പം ഇരുന്നൊരു ചായ കുടിച്ച് എന്നെ വിളിച്ചു പറഞ്ഞു ചേർത്തട്ടെ കണ്ടുകൂട്ടാ ഫോട്ടോ ഞാൻ അയച്ചിട്ട് അത് പറയൂ. ഡെഫിനറ്റ്ലി എന്തായാലും പറ്റട്ടെ എന്നുള്ള. എന്നിട്ട് സച്ചിന്റെ പറ ബാക്കി സച്ചിനെ പറ പിന്നെന്താ പറയാ. ശരിക്കും സ്റ്റേഡിയം സ്റ്റക്ക് ആയുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. എവിടെ വെച്ചായിരുന്നു ഇത്? മുംബൈ താനെ സ്റ്റേഡിയത്തിലെ ചേർന്ന കളി. ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേഡിയത്തിൽ മാത്രമായിരുന്നു കളികൾ. കാരണം ഒരു ദിവസം രണ്ട് കളികൾ അലോട്ട് ചെയ്തിരുന്നത്, അങ്ങനെ ഒരു 12-14 ദിവസത്തെ കളികൾ. ബാക്കി പിച്ചും ഗ്രൗണ്ട് സൈസ് ഒക്കെ സെയിം തന്നെ? അതെ അതെ, അത് ഇന്റർനാഷണൽ എല്ലാം ഇന്റർനാഷണൽ സെയിം. അതെ അതെ, ഒരു 65 മീറ്റർ ബൗണ്ടറി, എല്ലാം മറ്റേ പിച്ച്, ടർഫ് വിക്കറ്റ്, എല്ലാം നോർമൽ. ബോള് മാത്രം വ്യത്യാസമുണ്ട്, ടെന്നീസ് ബോളാണുള്ള വ്യത്യാസം. അതില് ടേപ്പ് ബോൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞുതരാം എന്താ ടേപ്പ് ബോളിന്റെ ഇതെന്താ. അതില് നിങ്ങളൊരു മാസ്റ്റർ ആണെന്ന് പറഞ്ഞു, നിങ്ങളാണ് അതിനെ ഒരു കൊണ്ടുവന്നുള്ളൊരു ഇത് കേട്ടു ഞാൻ. അത് ശരിക്കും പറഞ്ഞാൽ ടേപ്പ് ബോള് നമ്മള് ലെതർ ബോള് കളിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള ഏതൊരു പേർക്കും ടേപ്പ് ബോൾ അറിയാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശരിക്കും ഇതല്ല ടേപ്പ് ബോള്, ഇതിലൊരു ഹാഫ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റും. ഓക്കെ, ഹാഫ് ഭാഗം മാത്രമാണ് ഇൻസുലേഷൻ ടേപ്പ് ചുറ്റും. അപ്പോ ആ ഒരു ഇൻസുലേഷൻ, ആ സാധാ ഇൻസുലേഷൻ മഞ്ഞ നിറത്തില്, ആ ഒരു ഭാഗത്തേക്ക് എക്സ്ട്രാ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. നമ്മള് നോർമലി ടെന്നീസ് ബോൾ എറിയാന്നുണ്ടെങ്കിൽ നേരല്ലേ ബോൾ, അത് നമ്മള് നോർമലി റിലീസ് ചെയ്യുമ്പോ ഏത് ഭാഗത്താണോ ടേപ്പ് ആ ഭാഗത്തേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും, എക്സ്ട്രാ സ്വിങ്. അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. അപ്പൊ നമ്മളൊരു ലൈനും ലെങ്തും കീപ്പ് ചെയ്താലേ അതില് കൺട്രോൾ കിട്ടുള്ളൂ. അതില് റൺസ് സ്കോർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ എറിഞ്ഞു തുടങ്ങിയാൽ ഏറ്റവും നന്നായി എറിയാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് എറിയാൻ പറ്റുന്ന ടേപ്പ് ബോൾ ഓവറാണ്. അങ്ങനെ ആ ഒരു ടൂറിന്റെ മൊത്തം 5 കളിയില് 10 ഓവർ ടേപ്പ് ബോൾ ഓവറും ഞാൻ തന്നെ അറിഞ്ഞു. അങ്ങനെ ഒരു ഭാഗ്യം, 10 ഓവർ ഒരു കളിയിൽ നമുക്ക് 2 ഓവറാണ് ലിമിറ്റ്. അങ്ങനെ 5 കളിയിൽ നിന്നും 10 ഓവർ അറിയാൻ പറ്റി എനിക്ക്. ഒരു ടേപ്പ് ബോൾ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കിട്ടി. പ്രൊഫഷണലി അപ്പോ എന്താ ചെയ്തിട്ടുള്ളത്? എന്താ ജോലി ആക്ച്വലി? ഇതും ജോലിയാണോ അതോ വേറെ ജോലി ഉണ്ടോ? ശരിക്കും ഞാൻ കേരള പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. പോലീസുകാരനാണല്ലേ. പക്ഷെ ഞാൻ ഇപ്പോ മെഡിക്കൽ ലീവ് എടുത്ത് ഔട്ടിലാണ് ഞാൻ കളിക്കുന്നത്. കാരണം എനിക്ക് കളിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്, കളിയോടുള്ള ഗാഢമായ ഭ്രാന്ത് കാരണം അടങ്ങാനാകാത്തൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം വരുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ശരിക്കും ഒരു ഒരാൾക്ക് ഈ വർക്കും ഈ ഗെയിമും കൂടി ക്രിക്കറ്റും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇല്ലില്ല പറ്റില്ല. പോലീസിലാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റില്ല. ബാക്കി പണി പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിന് അത് പറയാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ പൂരാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാ ബാലൻസ് ചെയ്ത്? അത് ഞാന് ജോലി ഒരു 5 ഇയേഴ്സിന് ലോങ് ലീവ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ അത് സാങ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ട്രയൽസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തത് വിത്തൗട്ട് പെർമിഷൻ തന്നെയാണ്, ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി അറ്റൻഡ് ചെയ്തത്. അപ്പൊ ISPL എങ്ങനെയെങ്കിലും ഒന്നൊരു നമുക്കൊരു എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇടണം. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കൊരു നമ്മള് ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു
ഇത് കൊടുക്കണം. അതെ, ആ ഒരു ആഗ്രഹമാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് എത്തിക്കണേ. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്, അവര് നല്ല സപ്പോർട്ടായിരുന്നു. കാരണം നീ ധൈര്യമായിട്ട് പൊക്കണോ, നീ കളിക്കി വരുന്ന വരട്ടെ എന്നുള്ളൊരു സെറ്റപ്പില്. കാരണം നമ്മള് കൊലക്കൊറ്റം നല്ലത് ചെയ്യണേ, കളിയുടെ ഒരു പാഷനില് നമ്മള് അതിനോടുള്ളൊരു തീവ്രമായ ആഗ്രഹം. അതെ അതെ, മെഡിക്കൽ ലീവ് എടുത്തു, മെഡിക്കൽ ലീവ് എടുത്ത് കളിച്ചു. പെർമിഷൻ ഇല്ലാതെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി ട്രയൽ അറ്റൻഡ് ചെയ്തു. ഇപ്പോഴും ആക്ച്വലി മെഡിക്കൽ ലീവ് തന്നെയാണ് ഞാൻ. അതിന്റെ കുറ്റം വേറെ കേൾക്കണപ്പോ. അതെ അതെ, സാരില്ല. എന്നാലും ഇത്രയും അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയല്ലോ. അല്ലാണ്ടാ നമ്മളിപ്പോ ഒരു വേറൊരു ക്രൈം ചെയ്യാനല്ലോ നേരത്തെ പറഞ്ഞ പോലെ പോയത്. ആ പോയതിനൊരു നേട്ടവും ഉണ്ടായി, വെറുതെ പോയതായില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഐ എസ് പി എല് എന്നുള്ളൊരു ഫോർമാറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്തിരുന്നില്ല. കാരണം ഇപ്പൊ ഒരു ചെറിയൊരു ഐഡന്റിറ്റി ഉണ്ട്, ഐ എസ് പി എല് കളിച്ച പ്ലെയർ ആട്ടാ. അല്ലെങ്കിൽ അതുവരെ ടെന്നീസ് ബോൾ കളിച്ച് വരുമ്പോ അവൻ ലോക്കൽ ടെന്നീസ് ബോൾ കളിച്ച, അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം ആ ഒരു അതെ, ഇപ്പൊ വിവേക് മോഹൻ, അതൊരു സത്യം പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിലൊരു അഹങ്കാരമല്ല, പക്ഷെ ഇപ്പൊ കേരളത്തിൽ നിലവിൽ അഞ്ചു പേരാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇതെല്ലാവർക്കും അപ്ലൈ ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ സെലക്ട് ആകും. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഒരു മേഖല ഇല്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ഇതിനൊരു റിമ്യൂണറേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഈ ഇതിനൊരു സാലറി വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് മന്ത്ലി എത്ര രൂപ ഏൺ ചെയ്യാം? ഇപ്പൊ ഒരു ഇത്ര സീസൺ കളിച്ചു കഴിഞ്ഞാൽ എത്ര നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും? നമുക്ക് ടെന്നീസ് ബോള് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ പെർഫോമൻസ് ആണ് അതിലെ കാര്യം. നമ്മൾ അതിനനുസരിച്ച് ഡയറ്റ്, അതിനുള്ള ഫിറ്റ്നസ് വർക്കൗട്ട്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് മസ്റ്റ്. അത് ഏതൊരു സ്പോർട്സ് ഇതിൽ പറയുന്ന പ്രാക്ടീസ് മസ്റ്റ്, അതൊക്കെ നമ്മൾ റെഗുലർ ആയിട്ട് പോകുകയാണെങ്കിൽ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതെ, അപ്പൊ നമുക്കൊരു കേരളത്തിലൊരു 40K 50K ഈസി ആയിട്ട് നമുക്ക് പെർ മന്ത് അച്ചീവ് ചെയ്യാം. അത് സീസണലല്ല, എല്ലാ മാസവും. സീസണലിൽ എല്ലാ മന്തും, പിന്നെ ഓഫ് സീസൺ വരുമ്പോ എന്തായാലും. എത്ര ഓഫ് സീസൺ ഉണ്ടാവും? ഓഫ് സീസൺ ഒരു 2-3 മാസം അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. ഏതാ അതിന് നല്ലൊരു ഏജ് ലിമിറ്റ് ഏതാ, ലൈക്ക് ഫ്രം സ്റ്റാർട്ടിംഗ് ഫ്രം 18 ടിൽ വേർ? ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ശരിക്കും ഒരു 20 വയസ്സ് കഴിഞ്ഞാലാണ് ഒരു മെച്ചുവേർഡ് ആവാ ഒരു ആസ് എ പ്ലെയർ ശരിക്കും ഒരു. കാരണം ടെന്നീസ് ബോൾ കളിക്കുന്നുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു T10 ഒരു 10 over 8 over ഷോർട്ടർ ഫോർമാറ്റാണ്. അതിൽ നമുക്ക് ഡെപ്ത് ഓവർ എങ്ങനെ എറിഞ്ഞു പിടിക്കാം, അല്ലെങ്കിൽ 2 ഓവറിൽ നമുക്കൊരു 30-40 സ്കോർ ചെയ്യണമെന്നതിൽ ആ ടെന്നീസ് ബോൾ കളിക്കുമ്പോൾ അഡ്വാൻറ്റേജ് ഭയങ്കര അഡ്വാൻറ്റേജാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിലും ഭയങ്കര ഒരു സപ്പോർട്ടാണത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അപ്പൊ അതെങ്ങനെ, ഏത് എന്ത് ചെയ്യണം അതിന്, ഏത് വർക്ക്ഔട്ട് മൊത്തത്തിൽ, ലൈക്ക് നമ്മുടെ ഡയറ്റ് എങ്ങനെ, എന്തൊക്കെയാ അതിന് വേണ്ട പ്രിപ്പറേഷൻസ്? അതും ആക്ച്വലി ഞാൻ ചോദിക്കുന്ന അതൊരു സാധാരണക്കാരന് പറ്റണതാണോ അറിയാനോ? അല്ലെ, എക്സ്പെൻസ് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. നോർമലി ഇന്റർനാഷണല് താരങ്ങൾ ചെയ്യണ പോലുള്ള ഡയറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മള് നോർമലി എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ നോർമലി ഒരു കാലത്തെണീറ്റ് ഒരു ജോഗിങ് ചെയ്യാറുണ്ട്, റെഗുലർ ജോഗിങ് ചെയ്യാറുണ്ട്. പിന്നെ നോർമലി ഇപ്പൊ നമ്മൾ മന്ത്ലി ജിമ്മിൽ പോകുമ്പോൾ ഒരു 1000 രൂപ മന്ത്ലി ജിമ്മിൽ വരുന്നുള്ളൂ. അത് നമുക്ക് യൂട്യൂബ് നോക്കിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യാം. ആ ഒരു എക്സ്പെൻസ് സിമ്പിൾ ആയിട്ട് ആർക്കും എന്താ പറയാ നോക്കി ചെയ്യാവുന്ന കാര്യമാണ്. ആ ഒരു ജിം വർക്കൗട്ട്, പിന്നെ ഈ ജോഗിങ് വർക്കൗട്ട്, അങ്ങനെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഫുഡ് അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾ ഒന്നല്ല, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മിതമായ രീതിയിൽ അത്രേ ഉള്ളു. മെയിൻ ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സാലഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഈ ലെതർ ബോളും ഈ ടെന്നീസ് ബോളും തമ്മിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാ അതിന്റെ റൂൾസ്? എന്താ ശരിക്കൊരു നല്ലൊരു ടൂർണമെന്റ് കളിക്കാന്നുണ്ടെങ്കിൽ എല്ലാ റൂൾസും സെയിം ആയിരിക്കും. സെയിം നമ്മൾ പറയുന്ന പോലെ പാടത്തെ ക്രിക്കറ്റും അല്ലെങ്കിൽ ഒരു ലൈവ് സ്ട്രീമിംഗിൽ വരുന്ന ഒരു ക്രിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. പാടത്തെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ LBW ഉണ്ടാവില്ല, അമ്പയർമാര് വൺ സൈഡ് ആയിരിക്കും. അത് പക്ഷേ ഒരു ലൈവ് സ്ട്രീമിംഗ് ക്രിക്കറ്റ് ടെന്നീസ് ബോൾ വരുമ്പോൾ പ്രോപ്പർ അമ്പയറിംഗ് ഉണ്ടാവും, പ്രോപ്പർ മീഡിയ ഉണ്ടാവും, സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഉണ്ടാവും, എല്ലാം ആ ഒരു ഇന്റർനാഷണൽ സെറ്റപ്പ് പോലെ തന്നെ. പിന്നെ LBW ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെയിം. ഗ്രൗണ്ട് സൈസ് ലെതർ ബോൾ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ടെന്നീസ് ബോൾ കുറച്ച് ഒരു 10 മീറ്റർ കുറവായിരിക്കും, ചെറുതായിരിക്കും. കാരണം ഈ ഒരു ബോളിന്റെ ട്രാവലിംഗ് ആ ഒരു ലിമിറ്റഡ് ആണ്. അപ്പോ ഇപ്പൊ ധോണി 6 അടിച്ച് സ്റ്റേഡിയത്തിന്റെ പുറത്ത് കളയുന്ന പോലെ ടെന്നീസ് ബോൾ ട്രാവൽ ചെയ്യില്ല ഒരിക്കലും പോവില്ല. അപ്പൊ അതിനൊരു പരിമിതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇപ്പോ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 70-75 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 65-60 മീറ്ററിലേക്ക് ചുരുങ്ങും.
റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊന്നും വേറെ ഓവറാണ് കുറച്ച് ഷോർട്ട് ഫോമാറ്റിലേക്ക് വരുന്നത്. അത് ടി ട്വന്റി നടക്കുന്നുണ്ട്, പക്ഷെ ടെന്നീസ് ബോളിൽ ടി ട്വന്റി അപൂർവത്തിൽ അപൂർവമായിരിക്കും. ചിലപ്പോൾ വർഷത്തിൽ ഒരു തവണ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിൽ നടന്നാലായി. മാക്സിമം കളികളും ഈ 10 ഓവർ 8 ഓവർ 6 ഓവർ ആ ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യാനും ഹൈ ആയിരിക്കും, ഹൈ ആയിരിക്കും. ഡെത്ത് ഓവർ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ആണ്. അത് ലെതർ ബോൾ കളിക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലെയർ രോഹിത് ശർമ്മ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അവർ എക്സ്പീരിയൻസ് ഉള്ള ആയതുകൊണ്ട്, ഹർദിക് പാണ്ഡ്യ ടെന്നീസ് ബോൾ പ്ലെയർ ആയിരുന്നു, ഈ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ വരുന്ന ടെന്നീസ് ബോൾ ടൂർണമെന്റ് കളിച്ചിട്ടാണ്. അങ്ങനെയല്ല, അത് എല്ലാവരും ഒരു ആഗ്രഹമാണ്, നമ്മള് ട്രൈ ചെയ്യാനുള്ളൊരു ഇത് മാത്രം. എനിക്ക് 32 വയസ്സായി. സമയമുണ്ട് അല്ലേ? അല്ല, വയസ്സ് ഇതിലൊരു മാനദണ്ഡമല്ലാണ്ടായിട്ട് ഞാൻ കരുതണില്ല ഒരിക്കലും. നമ്മളെ നേരത്തെ നമ്മള് പറഞ്ഞ പോലെ സി ഡി ജനൻ 50 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും 18 വയസ്സുള്ള പിള്ളേരെ ദുബായില് കവാസക്കിയില് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ പറ്റായികയില്ല. ഇല്ല ഒരിക്കലും. വയസ്സൊരു നമുക്ക് നമ്മുടെ മനസ്സ് ഓക്കെയാണ്, നമ്മുടെ ശരീരം അതിനെ അനുവദിക്കുന്നുണ്ട്, നമുക്ക് ഫിറ്റ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രായം ഒരു വിഷയമേ അല്ല. അപ്പൊ എന്തുകൊണ്ട് ഈ ലെതർ ബോളിലേക്കുള്ള കളി അവിടെ സ്റ്റക്കായി നിന്നു? എവിടെ സ്റ്റക്കായി നിന്നു? ലെതർ ബോൾ ആയിരുന്നല്ലോ ആദ്യം ചെയ്തിരുന്നത്. അതെ അതെ. അതിൽ നിന്ന് ടെന്നീസ് ബോളിലേക്കുള്ള സ്വിച്ചിങ് എന്തുകൊണ്ടാണ് ചെയ്തത്? അത് സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ക്രിക്കറ്റിൽ, അസോസിയേഷൻ്റെ ഭാഗത്താണെങ്കിലും എന്താണ് ഒരു പൊളിറ്റിക്സ് ഉണ്ട് അതിൽ. അത് കുറച്ച് കൂടുതലാണ് ലെതർ ബോൾ ക്രിക്കറ്റിൽ. അത് ഞാൻ തന്നെയല്ല, ഒരുപാട് എന്നൊക്കെ ഓവർ ടാലൻ്റ് ആയിട്ടുള്ള എക്സ്ട്രാ ടാലൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്ലെയേഴ്സ് പുറത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവരൊന്നും അച്ചീവ് ചെയ്യാൻ പോലും പറ്റാതെ ഈ പൊളിറ്റിക്സ് കാരണം കൊണ്ട് അവരുടെ ലൈഫ് വരെ വേസ്റ്റ് ആക്കിയിട്ടുള്ള ഒരുപാട് ഓട്ടർഷ ഓടിച്ച് നടക്കുന്നുണ്ട് ഒരുപാട് പ്ലെയേഴ്സ്. സീരിയസ് ആയിട്ട് നിങ്ങളുടെ ചേട്ടൻ ആളുടെ ക്രിക്കറ്റ് കളി ഭ്രാന്ത് കണ്ടല്ലേ? സപ്പോർട്ടാ, സത്യം പറയല്ലേ, എന്റെ ചേട്ടൻ ഇത്രയും സപ്പോർട്ട് വേറെ ഫാമിലിയിൽ നിന്ന് ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല, അത്രയും സപ്പോർട്ടാണ്. അതായത് അങ്ങനെ പെർഫോം ചെയ്ത ആൾക്കാര് കാശ് കൊടുക്കാത്തോണ്ടാണോ അതോ ഈ മറ്റേ സെലക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കയറ്റാണോ ചെയ്യണേ? അത് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സെലക്ഷൻ കമ്മിറ്റിയില് ഓൾറെഡി ഇപ്പൊ ഒരു ട്രയൽസ് വെക്കും, ഓപ്പൺ ട്രയൽസ് വെച്ചിട്ട് എല്ലാവരുടെ അടുത്തും വരാൻ പറയും. പക്ഷെ ഓൾറെഡി ആരാന്നുള്ളത് ചൂസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. കേരളാമ കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഇതാണ് ശരിക്കും ക്രിക്കറ്റിന്റെ ഒരു തട്ടകം. ഇവിടെ തൃശ്ശൂർ ക്രിക്കറ്റില് ഭൂരിഭാഗം പ്ലേയേഴ്സും ഇവിടെ പഠിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കും ഡിസ്ട്രിക്ട് ടീമിൽ വരിക. ഇപ്പോ അത്രേ ക്രിക്കറ്റ് അക്കാദമി ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ. അവിടെ നിന്ന് കോച്ച് ചെയ്യുന്ന അത്ര ഹോസ്പിറ്റലിലാണോ? അത്ര ഹോസ്പിറ്റലിലാണെന്ന് അറിയില്ല. അത്രയ ഇപ്പോ ടെന്നീസ് ബോൾ ടൂർണമെന്റ്സ് എല്ലാം അവിടെയാണ് നടക്കുന്നത്. അവര് ഇപ്പൊ അത്യാവശ്യം കേരളത്തിലെ പേരുള്ള ഒരു ക്രിക്കറ്റ് അക്കാദമിയാണ്. അവിടെ കോച്ചിങ്ങിന് വിട്ട് അവിടെ പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും അത്യാവശ്യം ടാലന്റ് ആയിട്ടുള്ള പിള്ളേർ അവരും വരും ഈ ഒരു ടീമിൽ. അല്ല, അപ്പൊ എഗെയിൻ ആ പൊളിറ്റിക്സ് കാരണമാണ് ലെതർന്ന് ഇങ്ങോട്ട് മാറിയത് അല്ലേ? ആ, എനിക്ക് പൊളിറ്റിക്സ് കാരണമുണ്ട്, പിന്നെ ഫാമിലി കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു ആ സമയത്ത്, എന്തെങ്കിലും ഒന്ന് പഠിച്ചു നേടണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. ഈ ലെതർ ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് നമ്മളൊരു ഇൻകം റിട്ടേൺ പ്രതീക്ഷിക്കാൻ പാടില്ല, അതിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട്. അത് ടെന്നീസ് ബോൾ അങ്ങനെ തന്നെയാണ്, ആദ്യം പ്രാരംഭഘട്ടമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ്, ചിലപ്പോൾ നമുക്ക് ഒരുപാട് എറണാകുളം അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി സ്റ്റേ ചെയ്യേണ്ടി വരും, അവിടെ ക്യാമ്പിന്റെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ചിലപ്പോൾ എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റുന്നവരില്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് മീറ്റ് ചെയ്യാൻ ഈ സ്ട്രഗ്ലിംഗ് ഫേസ് എന്താ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇതിലെ സ്ട്രഗ്ലിംഗ് ഫേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു, എന്തൊക്കെയായിരുന്നു സ്ട്രഗ്ലിംഗ് ഫേസ്? ഇതന്നെയാണ് മെയിൻ ആയിട്ട് സപ്പോർട്ട് എന്നുള്ള സംഭവം. നമ്മളെ സാമ്പത്തികവും സാമ്പത്തികമായിട്ട് കുറച്ച് മാനസികവും പുറകിൽ തന്നെയായിരുന്നു. ഇപ്പോഴും സ്റ്റേബിൾ ആയി എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ഒരു നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ഗൈഡ് ചെയ്യലോ, ഇന്നതായ മതി, അവർക്കൊരു ആഗ്രഹമാണ്. അവരെപ്പോഴും നമ്മള് സേഫ് ആയിട്ടിരിക്കാണ് അവർ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ. അതെ അതെ. അപ്പൊ അവർക്ക് സത്യം പറഞ്ഞാൽ അറിയാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റില് എന്റെ മനസ്സ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം വിചാരിച്ചാന്നല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അത് പ്രൊസീഡ് ചെയ്യാന്നുള്ള എൻ്റെ ഒരു. അപ്പൊ അതിന്റെ പുറകെ പോയത് കാരണം കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഫിനാൻഷ്യലി ആണെങ്കിലും എന്തുകൊണ്ടാണ് ഒരു ബാക്കപ്പ് നമുക്ക് അത്ര കിട്ടിയിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ പലരും രഞ്ജി പോണു. ആ അതെ, സച്ചിൻ ബാറ്റ് എടുത്ത് പറഞ്ഞാൽ പണ്ട് കളിയാക്കുന്ന ഒരു കാര്യം. ആദ്യം സപ്പോർട്ട് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇവിടെ നിന്ന് ഇന്ത്യ വിട്ട് ഖത്തറിലാണ് ഞാൻ ആദ്യം കളിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു പേര് വന്ന് തുടങ്ങിയതിന് ശേഷം ഈ യൂട്യൂബ് ലൈവ് ഉള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഒരു ഫ്രാഞ്ചൈസി നമ്മൾ കളിക്കാൻ വിളിക്കുകയാണ്. അങ്ങനെ ഖത്തറിൽ കളിക്കാൻ പോയപ്പോഴാണ് വീട്ടുകാർക്ക്, അച്ഛനും അമ്മയ്ക്കും
ഇവൻ കുഴപ്പമില്ല, അപ്പൊ ക്രിക്കറ്റില് കുറച്ച് എന്തെങ്കിലും അമ്മ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, നിന്റെ ഡിഗ്രി കിട്ടിയിട്ടില്ലടാ, സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കെന്ന് പറഞ്ഞു. അതേപോലത്തെ കേസാണ് സത്യം, ധോണിയോട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടോ? അതാണ് കാര്യം. അതിപ്പോ നമ്മൾ എത്ര എന്ത് അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാലും അവരുടെ മനസ്സില് അങ്ങനെ ഒരു തന്നെ ഇരിക്കും അല്ലെ. അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ആ ഒരു ജനറേഷൻ അങ്ങനെ തന്നെയാണ്. ഈ ജേഴ്സി നമ്പർ 7 ഒബിയസ്ലി അതിന്റെ റീസൺ എന്താണെന്ന് അറിയാം, എന്നാലും 7 നമ്മൾ ചൂസ് ചെയ്താണോ അതോ ഓട്ടോമാറ്റിക്കലി വന്നതാണോ? ഞാൻ 7 ഞാൻ ചൂസ് ചെയ്തതാണ്. അത് കാരണം എനിക്കറിയാം എന്താണെന്നുള്ളത്, അത് തന്നെയായിരിക്കുമോ? അതെ അതെ, അത് തന്നെയാണ് കാരണം. അത് കാരണം ഫുട്ബോൾ കളിക്കാരൻ, അതെ, വേറൊരു കാരണമില്ല, ഒരു കാരണമില്ല, അത് തന്നെയാണ്. നമുക്ക് ചൂസ് ചെയ്തെടുക്കാം അല്ലേ. നമുക്കൊരു ടൂർ റണ്ടിൽ പോകുമ്പോൾ ഡീറ്റെയിൽസ് എല്ലാവരും ചോദിക്കും, അപ്പൊ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്തിടാൻ പറ്റുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ 7 തന്നെയാണ് ഞാൻ വെക്കാറുള്ളു. അത് ഏത് ജേഴ്സി ആണെങ്കിലും, അത് ഇനി എല്ലാ കളിക്കും നമുക്ക് 7 തന്നെ കിട്ടുമോ അതോ മാറുമോ? ഇല്ല, അത് നമ്മള് കഴിഞ്ഞു നമ്മുടെ നമ്മുടെ അത് ഒരുപാട് പ്ലേസ് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ISPL നമ്മൾ ഓരോ ടീമിലും ജേഴ്സി നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കല്ലോ, അതുപോലെ ടൂർണമെന്റ് പോകുമ്പോഴും അവർ ചോദിക്കും. അപ്പൊ ഞാൻ പേഴ്സണലി ക്രിസ്ത്യാനോ ആരാധിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആളുടെ ഒരു വർക്കൗട്ടും ഫിറ്റ്നസും എല്ലാം അത്രയ്ക്കും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. ഞാനാണെങ്കിൽ 10 എടുത്താൻ. അതെ, അപ്പോ ആ ഒരു ഇത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അത് തന്നെയാണ് എനിക്ക് ഒരു വേറൊരു കാരണമില്ല. പലരും ഇപ്പോ 7 ഇത് വരുമ്പോ ധോണിയിലേക്ക് ഒരു ക്രിക്കറ്റ് ആകുമ്പോ അതിലേക്കൊരു ഇത് പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ക്രിസ്ത്യാനോ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സിലെ ഒരു വേറൊരു ആരും, ഞങ്ങൾ അർജന്റീനക്കാരാണ്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ ഇനി വരുന്ന ജനറേഷന്, ഇനി നമ്മുടെ പാടത്തും പറമ്പിലും കിടന്ന് കളിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സേഫ് റവന്യൂ പ്ലസ് സാലറി പ്ലസ് ഫെയിം പ്ലസ് ലൈറ്റ് മീഡിയ അങ്ങനെ ഒരു എക്സ്പോഷറിലേക്ക് എത്തിപ്പെടാൻ ഉള്ളൊരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാം? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ക്രിക്കറ്റിൻ്റെ ഒരു കരിയർ വെച്ച് ഞാൻ പറയാമെന്നാണെങ്കിൽ, എല്ലാവർക്കും ഒരു അവസരമാണ് ISPL ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗ്. ടെന്നീസ് ബോൾ കളിക്കുന്ന അല്ലെങ്കിൽ ടെന്നീസ് ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അതിലൊരു ഏജ് ലിമിറ്റ് ഇല്ല, ആർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഏതൊരു വ്യക്തിക്കും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ISPL. കാരണം ഇത് ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇനി വരാതിരിക്കുന്ന സീസണുകളെല്ലാം ഇതിലും മികച്ചതായിരിക്കും, എന്ത് ഒരു സംശയം വേണ്ടതിൽ. അപ്പോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കരിയർ ക്രിക്കറ്റിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് വരുത്താൻ ആഗ്രഹിക്കുന്ന അവരോട് പറയാനുള്ളൊരു ചെറിയൊരു ഇത് സജഷൻ എന്ന് പറഞ്ഞെങ്കിൽ, മെയിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക. വേറെ ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും നമ്മൾ ഇൻവോൾവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ കൂടുതൽ മൊബൈലിൽ അഡിക്റ്റ് ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഒന്ന് മാറി സ്പോർട്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ ലൈവിൽ ഒരു ചിട്ടയായിട്ടുള്ളൊരു സംഭവം വരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതൊരു അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പുള്ളിക്കാരനെ ഒരു എന്താ പറയുക, റോൾ മോഡലാക്കി വെക്കുക. കാരണം സ്ട്രീറ്റിൽ കളിച്ചിരുന്ന ആൾ ഇന്ന് ഇൻ്റർനാഷണൽ ഗെയിംസിൽ കളിക്കുന്നു, ഖത്തറിൽ കളിക്കുന്നു, ദുബായിൽ കളിക്കുന്നു, സച്ചിനെ കാണുന്നു. നമുക്കൊന്നും ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കിന്ന് ഈസിയായി നടക്കുന്നു. ഇത്രയധികം പ്ലെയേഴ്സിനെ കാണാൻ പറ്റുന്നു, രാം ചരൻ്റെ ടീമിൽ കളിക്കുന്നു. സോ എൻ്റെ ഒരു ഇതിൽ പാടത്ത് കണ്ടം കലക്കി നടന്നിരുന്ന ഒരാൾ ഇന്നൊരു വലിയ പൊസിഷനിൽ വന്നിരിക്കുന്ന ഒരാളാണ് നമുക്ക്. എനിക്കിത് തൃശ്ശൂർക്കാരനും ഒരു യൂസർ ഫ്രണ്ട്ലി ആളായ കാരണമാണ് പുള്ളി ഇത്ര സിമ്പിളായിട്ട് വിട്ടിരിക്കുന്നത്. ആൾ വളരെ തിരക്കുള്ള ഇപ്പൊ സീസൺ തുടങ്ങായി അല്ലേ, കഴിഞ്ഞാൽ തുടങ്ങാറുണ്ട്, സീസൺ തുടങ്ങാറായി. അപ്പൊ കളിക്കണം എന്ന ആഗ്രഹമുള്ള, കളിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വേദി കിട്ടാതെ, അല്ലെങ്കിൽ എവിടെയും നേരത്തെ പറഞ്ഞു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ കാണിച്ചു കൊടുത്ത് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. അതൊക്കെ വെച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് അവിടെ പോയി ഒന്ന് ജസ്റ്റ് കളിച്ചു നോക്ക്. എങ്ങാനും സെലക്ട് ആയാലോ. 18 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് 96 വന്നു. അപ്പൊ ആ 96 ഒരാളാവാൻ നിങ്ങൾക്ക് നാളെ പറ്റിയേക്കാം. അപ്പോ ദാറ്റ്സ് ഓൾ. Thank you.